നമസ്കാരം. നമ്മൾ ഒരാഴ്ച ഇടവേള കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ക്ലാസ് നടത്താൻ പറ്റിയില്ല. ചില അത്യാവശ്യ തിരക്ക് ഞാൻ സ്ഥലത്തില്ലാത്തതൊക്കെ ആയിരുന്നു കാരണം. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഓർക്കിഡ് പരിചരണത്തെ പറ്റിയാണ് നമ്മൾ ഒന്ന് പഠിക്കാൻ പോകുന്നത്. ഓർക്കിഡ് കൃഷിയോടുള്ള ഒരു മനോഭാവമാണ് ആദ്യമായിട്ട് നമുക്ക് ഈ പരിചരണത്തിൽ വരുന്ന ഒരു ഘടകം. പരിചരണത്തിന് മൂല പരിചരണത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മനോഭാവത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഓർക്കിഡ് കൃഷിക്കാരുള്ള മനോഭാവം. അപ്പം എനിക്ക് പരിചയമുള്ള ധാരാളം പേരുണ്ട്, ഓർക്കിഡ് കൃഷി ചെയ്യുന്നവരുണ്ട്. ഓർക്കിഡ് കൃഷി ഒത്തിരി പേർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സംശയങ്ങൾ ഒത്തിരി ദൂരീകരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തുടക്കക്കാരും ധാരാളം എൻ്റെ അടുത്ത് വരുന്നുണ്ട്. തുടക്കക്കാരും എന്നല്ല, ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള രണ്ട് മൂന്ന് പേര് വളരെ ആവശ്യത്തോടെ നമ്മുടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കൃഷി കാണാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷി പഠിക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി വന്ന് കുറച്ച് തൈകളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പം ഞാൻ അവരോട് പറയും, അധികം തൈകൾ മേടിക്കരുത്, കുറച്ച് തൈകളെ മേടിക്കാവുള്ളൂ. കാരണം അത് മേടിച്ചൊന്ന് പരിചയിച്ചിട്ട് ശേഷം മാത്രമേ ബാക്കി കൂടുതലായിട്ട് വാങ്ങാവുള്ളൂ. കാരണം ഇത് കുറച്ച് വിലയുള്ള സാധനമാണല്ലോ. അപ്പം ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എത്രമാത്രം നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഒരു കണ്ടെത്തലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാമെന്നാണ് അവരോട് ഞാൻ പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അധികം കൊടുക്കാറില്ല. അപ്പം അതിനകത്ത് നിന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ് ഈ കൃഷി. കാരണം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാധാരണ മുല്ലയോ ഏതോ ബന്തിയോ മറ്റ് കൃഷികളൊക്കെ മറ്റേ ബോഗൻവില്ലയോ ഒക്കെ ചെയ്യുന്നത് പോലെ നിരന്തരം പൂക്കുന്ന ഒരു സ്വഭാവം ഈ ഓർക്കിഡ്. പിന്നെ ഓർക്കിഡ് കൃഷി മൂന്ന് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊതുവെ ഒരു വ്യവസായമായിട്ട് ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവർ വ്യവസായം ചെയ്യുന്ന ഓർക്കിഡ് തൈകൾ ഉണ്ടാക്കി തൈകൾ വിൽക്കുന്നവരുണ്ട്. പിന്നെ ഒരേ രീതി ഒരേ കൃഷി തന്നെ ഓർക്കിഡിൻ്റെ ഉദാഹരണമായിട്ട് ഈ ആനി ബ്ലാക്ക് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു ഏക്കറിലും രണ്ട് ഏക്കറിലൊക്കെ തുടർച്ചയായിട്ട് അതേ ഇനം തന്നെ കൃഷി ചെയ്ത് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു കൃഷിയായിട്ട് തന്നെ നടത്തി അതുപോലെ മുക്കാറ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ കട്ട് ഫ്ലവറിന് വേണ്ടി കട്ട് ഫ്ലവർ ഉണ്ടാക്കുക അതിന് ഫ്ലവർ വിൽക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ചെയ്യുന്നവർ എല്ലാ ഓർക്കിഡ് ഇനങ്ങളും കൃഷി ചെയ്യാറില്ല. സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യവും വിപണിയിൽ പ്രാധാന്യവുമുള്ള തൈകൾ മാത്രമേ അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പോകുന്നതും വിപണിയുള്ളതും ആയ ഇനങ്ങൾ മാത്രമേ അവർ തിരഞ്ഞെടുക്കാറുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അവർ ചെയ്യുന്നുണ്ട്, അവരിത് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ആവശ്യാനുസരണം വിൽപ്പനയുണ്ട്, അതിന് മാർക്കറ്റും ഉണ്ട്. അത് ഒരു കൂട്ടർ. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമ്മൾ പരിചരണത്തിന് വേണ്ടി നമ്മൾ ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് പരിചരണം കൊടുക്കുന്നതിന് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ സിസ്റ്റം തന്നെ നമ്മൾ രൂപീകരിച്ച് നമ്മൾ ചെയ്യണം, എന്നാലേ അത് പറ്റുള്ളൂ. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അല്ല ഒന്ന് വ്യവസായമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്, പിന്നെ വിപണനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരുണ്ട്. അതായത് ചെടികൾ വാങ്ങുക അത് വിൽക്കുക അങ്ങനെ. അപ്പം സ്ഥിരമായിട്ട് അവർ ചെടികൾ വളർത്താറില്ല, അധികം വളർത്താറില്ല. ചെടികൾ കുറച്ച് വളർത്തും, കുറച്ച് വളർത്തി വലുപ്പം കഴിഞ്ഞ് അതിനെ വിൽക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. പിന്നെ ഹോബിക്ക് വേണ്ടി കൃഷി ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട മറ്റു കൃഷികളുടെ ഇടയ്ക്ക് ഓർക്കിഡ് കൃഷി ചെയ്യുന്നവരുണ്ട്. പ്രധാനമായിട്ട് ഇങ്ങനെ മൂന്ന് രംഗത്തുള്ളവരാണ്, ഹോബിക്കാരും ഹോബി ചെയ്യുന്നവരും മറ്റുള്ള ചെയ്യുന്നവരും വ്യാവസായിക കൃഷി ചെയ്യുന്നവരും പിന്നെ ചെടി കച്ചവടം നടത്തുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവരും. അപ്പോൾ ഈ മൂന്ന് പേർക്കും ഇതിനകത്ത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ മൂന്ന് പേരും അവരുടെ ഫീൽഡിൽ വിജയിക്കത്തുള്ളൂ, വിജയിച്ചു പോകത്തുള്ളൂ. കാരണം ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം, പിന്നെ ചെടികളെപ്പറ്റി ഒരു അറിവ് വേണം, അതിൻ്റെ വളർച്ചയെപ്പറ്റി അറിയണം, സീസണെപ്പറ്റി അറിയണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പൂക്കളുടെ സീസണും ഒരു പ്രധാനമാണ്. നമ്മൾ പൂക്കളും തൈകളും ചിലപ്പം ഡെൻഡ്രോബിയം ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു 10 ഡെൻഡ്രോബിയം മേടിച്ചു, പൂക്കളുള്ള ഡെൻഡ്രോബിയം മേടിച്ചു എന്ന് വെക്കുക. പൂക്കളുള്ള ഡെൻഡ്രോബിയത്തിന് ഏകദേശം ഒരു 250 രൂപ ആവറേജ് ഒരു ചെടിക്ക്, പൂക്കളോട് കൂടിയ ചെടിക്ക്.
അപ്പം ആ പൂക്കളോട് കൂടി ചെടി മേടിച്ച് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരാറ് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റേജ് എന്താകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിചരണത്തിൻ്റെ ആ അളവുകോല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു 10 ചെടി മേടിക്കുക, 2500 രൂപ മുടക്കിയാൽ 2-10 ചെടി കിട്ടും. പിന്നെ അതിൻ്റെ ഒരു അതിനുള്ള ഒരു വെക്കാനുള്ള ഒരു സംവിധാനമൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് വളർത്തിക്കഴിഞ്ഞാൽ ഒരാറ് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റേജ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ നമ്മുടെ പരിചരണം കൂടുതലോ കുറവോ ആവശ്യമുണ്ടോ കൂടുതലുണ്ടോ എന്നെല്ലാം അറിയാൻ പറ്റും. അപ്പം അതിനെപ്പറ്റി നമുക്ക് പറയാൻ ധാരാളം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കഴിയും, അതിനുള്ള അവരെ സന്നദ്ധരാണ്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെങ്കിൽ അതുകൂടെ അവരുകൂടെ അതിനകത്ത് സഹകരിക്കണം. കാരണം ഇതിനെപ്പറ്റി അവരും പ്രതികരിക്കണം, അവരും മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് മുന്നിട്ടിറങ്ങണമെന്നുകൂടി പറയാണ്. അപ്പം ഇത് ഞാൻ 6 മാസം മുമ്പ് മേടിച്ച ഒരു ചെടിയാണ്. 6 മാസം മുമ്പ് മേടിച്ച ചെടിയിൽ രണ്ട് ഒരു പൂ ഉണ്ടായിരുന്നു, ഒരു പൂവോട് കൂടിയാണ് മേടിച്ചത്. പക്ഷെങ്കിൽ രണ്ടാമതൊരു പൂ വന്നിട്ടുണ്ട്, വേറെ മുള വന്നിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ പരിചരണത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് ഞാൻ സമ്മതിക്കുകയാണ്. ഒരു പരിചരണം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് നല്ല പരിചരണം ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഇതുപോലെ വന്നേനെ. ഇതുപോലെ ഒരു ഇതിന് ഒരു പൂ വന്നു, രണ്ടാമത് പൂ വരുന്നുണ്ട്. അതിൻ്റെ രണ്ടാം പിന്നെ അതിനൊരു ബഡ് പുതിയൊരു കിക്കി വരുന്നുണ്ട്. നോക്കി അതിൻ്റെ വേരുകളൊക്കെ ഉണ്ടോ? വേരുകളൊക്കെ നല്ല ലൈവായിട്ടുള്ള വേരുകളുണ്ട്. ഇതിന് പൂ ഉണ്ടായാലും നല്ല വലുപ്പമുള്ള ധാരാളം ഇതളുകൾ, ധാരാളം മറ്റേ സ്പൈക്ക് ഇതുള്ള പൂക്കൾ, നമ്പറുള്ള പൂക്കുകൾ, ഇതിന് പൂക്കൾ കാണാൻ സാധ്യതയുള്ള എണ്ണമാണിത്. അപ്പം ഞാൻ പറയാം, ഇതൊരു ആവറേജ് പരിചരണം. ഇത് ആവറേജിൽ കൂടുതലൊരു പരിചരണം. ഇത് ചെറിയ ചെടിയായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് പൂവുള്ള ചെടി മേടിച്ചതല്ല, പൂവില്ലാത്ത ചെടി മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് ആവറേജ് പരിചരണം, ഇത് നല്ല പരിചരണം. അപ്പം അതിനൊരു കൊടുത്തപ്പോൾ വ്യത്യാസമാണ് ഞാനീ പറയുന്നത്. അപ്പം അങ്ങനെ ആ പരിചരണം, പിന്നെ തീരെ പരിചരണം കൊടുക്കാതിരുന്നാൽ ഈ പൂവുണ്ടാകത്തില്ല. പരിചരണമേ കൊടുക്കാതിരുന്നാൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഈ വേറെ ഇതിന് വലിയ മാറ്റമൊന്നും വരികയില്ല. പക്ഷേങ്കിൽ പൂക്കളുണ്ടാകത്തില്ല, അത് വളർച്ച ഉണ്ടാകത്തില്ല, അത് നിൽക്കും. പിന്നെ അത് കാലക്രമേണ ചിലപ്പോൾ ആ ചെടി അങ്ങ് പോകും. ചിലപ്പം ഒരു കിക്കി ഉണ്ടാകും, അത് ചിലപ്പോൾ പൂവുണ്ടാകും. പക്ഷേങ്കിൽ വലിയ നമ്മൾ വിചാരിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 3 രീതിയിലുള്ള ഒരു രീതി നമുക്ക് പഠിക്കണം. അപ്പം പരിചരണത്തിന് മുമ്പ് നമ്മൾ പരിചരണത്തെപ്പറ്റി കൂടുതൽ ആഴമായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ചെടി മേടിക്കുമ്പോൾ എങ്ങനെയുള്ള ചെടികൾ മേടിക്കണം, അതിൻ്റെ ചെടികൾ മേടിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് നമുക്ക് അടുത്തായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ആരോഗ്യമുള്ള ചെടികളാണ് സാധാരണ നമ്മൾ മേടിക്കാൻ, നമുക്കെല്ലാവരും കിട്ടുന്നത് ആരോഗ്യമുള്ള ചെടികളായിരിക്കും മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് സാധാരണ. അപ്പം അത് ആരോഗ്യമുണ്ടോ, അത് നമുക്ക് വളർത്താൻ പറ്റുമോ എന്നതിനെപ്പറ്റി ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് പഠിക്കാം. അപ്പം ആരോഗ്യമുള്ള ചെടികളുടെ ഏറ്റവും നമ്മൾ ആദ്യം ഒരു ചെടികളെടുത്താൽ, നമ്മൾ ചിലപ്പം നേഴ്സറി ചെന്നായിരിക്കും മേടിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെടിയെ നോക്കുമ്പം ചെടിയുടെ വേരിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. വേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യമുള്ള ചെടിയുടെ ഒരു ലക്ഷണം ആദ്യം കാണുന്നത് വേരിലാണ്. വേരിന് കാരണം ഇതുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് വലിയ ആരോഗ്യമില്ല എന്നുള്ളതിൻ്റെ ലക്ഷണം കണ്ടു. ഇതിന് ഇതിൻ്റെ വേരുകൾ എല്ലാം ഒരു ഉണങ്ങിയിട്ടില്ലെങ്കിലും വേരുകൾക്ക് ഒരു ഇതില്ല, ഒരു വളർച്ചയില്ല, ലൈവായിട്ടുള്ള ജീവനുള്ള വേരുകളില്ല ഇതിൽ. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. അപ്പം അതേസമയം ഈ ചെടി നോക്കിയേ, അപ്പം ഇത് പക്ഷേ രണ്ട് കാര്യമുണ്ട്. ഇതിന് ഒരു മൊട്ടുണ്ട്, പക്ഷെ വേര് നന്നായിട്ടില്ല, തൈകളും ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് നല്ല ആരോഗ്യമുള്ള വേരുകളുണ്ട് കണ്ടോ, നമുക്ക് കാണാം, കണ്ടറിയാം. നല്ല ആരോഗ്യമുള്ള വേരുകളുണ്ട്, ആരോഗ്യമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, തൈകളും ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് മേടിക്കും? ഒരു മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾ ഏത് തൈ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും
ആറ് മാസം കഴിയുമ്പോഴത്തെ ഇതിൻ്റെ നിങ്ങളുടെ ചെടിയുടെ ഭാവി എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് നമ്മൾ വേരുകൾ നോക്കുക. ഒരു ഇത് ധാരാളം വേരുകളുണ്ട്, ധാരാളം നല്ല പുതിയ വേരുകളുണ്ട്. പിന്നെ ആരോഗ്യമുള്ള വേരുകൾക്ക് നല്ല വെള്ള കളറായിരിക്കും, വൈറ്റ് കളറായിരിക്കും. ആരോഗ്യമുള്ള തൈകളുടെ വേരുകളുടെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കുക, വെള്ള കളറായിരിക്കും. ആരോഗ്യമില്ലാത്ത വേരുകളുടെ ചിത്രം കാണുക, അല്ലെ ഫോട്ടോ കാണുക, കണ്ടോ, ഒരു ബ്രൗൺ കളറായിരിക്കും. അതാണ് ആരോഗ്യമുള്ള ചെടികളുടെ വേരും ആരോഗ്യമില്ലാത്ത ചെടികളുടെ വേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇത് കണ്ടോ, ഇതൊരു പെനലോപ്സിസ് ആണ്, അല്ല ഓൺസീഡിയമാണ്. ഈ ഓൺസീഡിയത്തിൻ്റെ വേര് കണ്ടോ, കണ്ടോ, നല്ല വെള്ള നിറമുള്ള വേരുകൾ. വെള്ള നിറമുള്ള വേരുകൾ വരുമ്പോൾ നല്ല അതിന് മനസ്സിലാക്കണം, അതിന് നല്ല ആരോഗ്യമുണ്ട്, അത് ചെടികൾ നന്നായിട്ട് വളരും. അപ്പം ഒന്നാമത് വേര് പടരങ്ങൾ നല്ല ആരോഗ്യമുള്ള വേര് പടരങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നത്. പിന്നെ വേരുപടങ്ങളിൽ പിന്നെ ചില പ്രത്യേകതകളൊക്കെ വരും കേട്ടോ. ഈ ഓർഗാനിക് ആയിട്ടുള്ള മറ്റേ ലിക്വിഡ് മാത്രം സ്പ്രേ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ചും ചാണകത്തോട് കൂടിയ മറ്റേ വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ വേരിന് വ്യത്യാസം വരും, വേരയിൽ പൂപ്പ് വരും, പൂപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഓർത്തോണം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഒന്ന് കഴുകി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. വേരൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഒരു 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 മാസമൊക്കെ കൂടുമ്പോഴത്തേന് ഒരു ചെറിയൊരു ബ്രഷ് ഇട്ടിട്ട വേരുകൾ ഒന്ന് കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ചാണകത്തിൻ്റെ ഒക്കെ അംശം അങ്ങനെ നിൽക്കും. അപ്പം അത് അവിടെ പൂപ്പൽ വരും, പായൽ വരും, അങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേരായി. പിന്നെ ഒരു 10% മാത്രമേ വേര് കാണുകയുള്ളൂ, എല്ലാം കംപ്ലീറ്റ് ഒന്നും വേര് കാണണമെന്നില്ല. പ്രത്യേകിച്ചും അതിൻ്റെ ഇവിടെ അതിൻ്റെ മീഡിയമായിട്ട് ചേരുന്ന ഭാഗത്തായിരിക്കും കൂടുതൽ വേരുകൾ കാണുക, കാരണം എയറുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ ഭാഗത്തായിരിക്കും കൂടുതൽ വേരുകൾ വിന്യസിക്കുന്നത്. അപ്പം അവിടെ ഒരു മൊത്തം 100 പേരുണ്ടെ 10 പേര് ലൈവായിട്ട് കാണത്തുള്ളൂ. അപ്പം എല്ലാ പേരും അങ്ങനെ ലൈവായിട്ട് കാണണമെന്നില്ല, ഒരു അത്രയും കണ്ടാൽ മതി. 10% വേര് മാത്രം നല്ല ലൈവായിട്ടുള്ള വേര് കണ്ടാലും നല്ല ഒരു ചെടിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് അത് വാങ്ങാം. രണ്ടാമത് ഇലകൾ. അപ്പം ഇലകളെ പറ്റി പറയുമ്പോൾ ഒത്തിരി നമുക്ക് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അറിയാനുണ്ട്. കാരണം ഇലകളുടെ കളർ വ്യത്യാസമുണ്ട് പല ഇലകൾക്കും. ഈ നല്ലപോലെ വളം ചെയ്ത് നല്ലപോലെ വളർത്തുന്ന, ധാരാളം നൈട്രജൻ കൊടുക്കുന്ന, പ്രത്യേകിച്ചും ഈ ചാണകം വെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്ന ചെടികളുടെ ഇലകൾ നല്ല കറുപ്പായിരിക്കും. അതേസമയം ഏതാ ചാണകവും കൊടുക്കും, അതോ ജൈവവളം കൊടുക്കും, പിന്നെ സ്വല്പം രാസവളവും, അങ്ങനെ കറക്റ്റ് ഇൻ്റർവെല്ലായിട്ട് അതായത് അതിനാവശ്യമുള്ള കറക്റ്റായിട്ടുള്ള നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടികളുടെ ഇലകൾക്ക് ഇത് ഈ കളറായിരിക്കും. ഏകദേശം ഒരു കറുത്ത കളറല്ലായിരിക്കും, ഒരു കറുപ്പും സ്വല്പം ഒരു പെയിലായിട്ടുള്ള ഒരു കളറായിരിക്കും. അപ്പം ഇങ്ങനത്തെ കളറുള്ള ചെടികളാണ് പെട്ടെന്ന് പൂക്കുന്നത്. ശരിക്കും നല്ല കടും കറുപ്പുള്ള ചെടികൾ മേടിച്ചാൽ അത് പൂക്കാൻ താമസിക്കും. അതേസമയം ചെടികൾ സാധാരണ ഗ്രോ നല്ല ആരോഗ്യമുള്ള ചെടികളുടെ ഇലകൾ ഇത് കണ്ടോ, ഇലകൾ ഏകദേശം ഈ ഒരു കളറായിരിക്കും. ഈ ഒരു കളർ കാണാം, കണ്ടോ, ഇത്രയും കളറായിരിക്കും. അതാണ് ഇലകളെ പറ്റി. പിന്നെ ഇലകളിൽ പാടുകൾ കാണും, പല രീതിയിലുള്ള പാടുകൾ കാണും. അപ്പം ഇത് കണ്ടോ, ഈ ചെടി നമുക്കൊന്ന് കാണാം. ഈ ചെടിയുടെ ഇത്രയും ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. കട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ഫംഗൽ അറ്റാക്ക് വന്നു. ഫംഗൽ അറ്റാക്ക് വന്നതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത ഇലകൾ കണ്ടാൽ അത് ഫംഗൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ചെടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല, മേടിക്കാം. കാരണം ഏത് ചെടിക്കും എപ്പോഴും ഫംഗൽ അറ്റാക്ക് വരാം, കാലാവസ്ഥ മാറുമ്പം വരാം, ഇത് മാറുമ്പം വരാം, വെള്ളത്തിൻ്റെ അംശം കൂടുമ്പം വരാം, അങ്ങനെയൊക്കെ പല രീതി വരാം. അപ്പം അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത ഇലകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഫംഗൽ അറ്റാക്ക് ഈ ചെടിക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇലകളിൽ ഇതുണ്ടോ, ഇങ്ങനെ പാടുകളുണ്ട്. ഇതൊക്കെ ചെറിയ ഒച്ചിൻ്റെ ഒച്ച
ഉച്ച കടിച്ച പാടുകളാണ്. അപ്പോൾ ഉച്ച കടിച്ച പാടുകളുള്ള ഇത് ചെടി മേടിക്കുകയാണെങ്കിൽ നമ്മൾ അത് സൂക്ഷ്മമായിട്ട് അത് നോക്കണം. ഒച്ചിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും. ഒച്ചിൻ്റെ കടിച്ചിട്ടുള്ള, കാരണം ഈ ഒച്ച് കടിച്ചിട്ടുള്ള ഇലകൾ ഉള്ള ആ മീഡിയയ്ക്കകത്ത് എന്നാണേലും ഒച്ച് കാണും, അല്ല ഒച്ചിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ഫാമിൽ കൊണ്ട് അല്ലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റി ഒച്ചുണ്ടോ ഇല്ല എന്ന്, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, രാത്രിയിൽ രാത്രി നമ്മൾ ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കണം. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഈ രാത്രിയിൽ ഒച്ച് വരുന്നത് ഒച്ച് വരും, ആ ഒച്ചിനെ നമ്മൾ കളയണം, അല്ലെങ്കിൽ ആ ഒച്ച അത് തിന്നുപോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇലകളെ ഇലകളുടെ കാര്യം പറയുമ്പോൾ പിന്നെ ഇലകളിൽ പൊള്ളൽ കാണും. അപ്പോൾ പൊള്ളൽ കാണുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പൊള്ളൽ കണ്ടാൽ, അതായത് ഈ വെളിച്ചം കൂടുതൽ വന്നപ്പം വന്ന ഒരു പൊള്ളലാണ് വന്നത്, അതിനെ ഫംഗലറ്റായിക്ക് ആകാതെ നോക്കിയാൽ മതി, അല്ല അത്രയും ഭാഗം കളഞ്ഞാൽ മതി, അതുകൊണ്ട് വലിയ പ്രശ്നം വരികയല്ല. അപ്പോൾ അതേസമയം ഈ ഇതുണ്ടെങ്കിൽ ചീയൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇനി ഇടയ്ക്ക് നമ്മൾ മരുന്നടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒച്ചിൻ്റെ ശല്യങ്ങളും പിന്നെ അതുപോലെ കീടശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ മീഡിയം ചിലപ്പം ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും, മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇലകളിനെ. പിന്നെ ഇതിൽ വിളർച്ചയുള്ള ഇലകളുണ്ട്. വിളർച്ചയുള്ള ഇലകളെന്ന് പറഞ്ഞാൽ ചില ചെടികളിലെ ഇലകൾ കാണാൻ നല്ല തൊട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ലെതർ എഫക്റ്റ്, അതായത് ഒരു ഒരു വിള താള് പോലെ ഒരു ബലമില്ലാത്ത അവസ്ഥയിലുള്ള ഇല. അപ്പം നമുക്ക് അപ്പം വേരിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, അയലുകളിലുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് മേടിക്കാതിരിക്കണമെന്നില്ല. കാരണം പുതിയ ഇലകൾക്കുണ്ടെങ്കിലും അത് പ്രശ്നമായിട്ട് വരികയില്ല. പിന്നെ അടുത്തായിട്ട് ഈ പൊള്ളലുകളും പൊട്ടലുകളും ഉണ്ട് ഇലകൾ, അത് നിങ്ങൾ ഓർത്തോണം. പൊട്ടലുകൾ ഉള്ള ഇലകൾ വൈറസ് ബാധിച്ച ഇലകളാണ്. ആ ചെടിക്ക് വൈറസ് ബാധിക്കുമ്പോഴാണ് ഈ പൊട്ടൽ വരുന്നത്. അതിൻ്റെ അത് അങ്ങനെ ഒരു വൈറസ് ഞാൻ നോക്കിയിട്ട് ഞാനിവിടെ കണ്ടില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഞാനത് അതിനെപ്പറ്റി നിങ്ങൾ പഠിപ്പി മനസ്സിലാക്കി ഇടയ്ക്കായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. ഈ വികൃതമായ ഇലകൾ, ഇലകളുടെ ആകൃതിക്ക് ചിലപ്പം ഇങ്ങനെ ഒരു ഇല വന്നു, ഇങ്ങനെ ഒരു ഇല വന്ന് അടുത്ത ഇല വരുമ്പോൾ ആ ഇലയ്ക്ക് ഒരു ആകൃതി വ്യത്യാസം വരും. ഒരു വികൃതമായ ഒരു ഇല വരും, ഇലയ്ക്ക് രൂപഭാവം പോകും. പിന്നെ ഇലകളിൽ പൊട്ടൽ വരും. ഇലകളിൽ ഈ പിന്നെ ഈ ഒരു പൊള്ളി പൊള്ളിയതല്ല ഒരുമാതിരി കളർ വ്യത്യാസം വരും. ചില ഏറിയ കളർ വ്യത്യാസം വരും. അതൊക്കെ ഈ വൈറസ് വന്ന ഇലകളുടെ ഇതാണ്. അങ്ങനെയുള്ള ഇലകൾ കഴിവതും അങ്ങനെയുള്ള ഇലകളുള്ള ചെടികൾ കഴിവതും നമ്മൾ മേടിക്കാതിരിക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ ധാരാളം ചെടികൾ മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തൈകളാണ് നോക്കുന്നത് അല്ലേ. ഒത്തിരി തൈകളുള്ള ചെടികൾ മേടിക്കാനാണ് നമുക്ക് താല്പര്യം. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഈ ഒത്തിരി തൈകൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ തൈകൾ അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പൂവാകും, തൈകൾ കൂടുതൽ ഉണ്ടാക്കാം എന്ന് നമ്മൾ ധരിക്കും. പക്ഷെങ്കിൽ അതിനകത്ത് വലിയൊരു കാര്യം അതിനകത്തില്ല. കാരണം ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ അതിന് കിക്കീസിൻ്റെ എണ്ണം കൂടുന്നതോറും പൂക്കൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതുണ്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പം ഞാൻ മേടിച്ചു, നിങ്ങൾ മേടിച്ചു എന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കടയിൽ നിന്ന് പോയി മേടിച്ചു. അപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചിലപ്പം വേണേൽ രണ്ടാക്കി അല്ലെങ്കിൽ മൂന്നാക്കിയൊക്കെ നിങ്ങൾ വെക്കും. അപ്പം ഈ മൂന്നാക്കി ഇങ്ങനെ തൈകൾ വെച്ചു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണവും പൂക്കത്തില്ല. അത് ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ, ബാക്കി രണ്ടെണ്ണവും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടുന്നത് പൂക്കണമെങ്കിൽ ഒത്തിരി താമസം വരും. അപ്പം നിങ്ങളുടെ പ്രയത്നം വെറുതെയാകും, അത് നഷ്ടത്തിലാകും. അപ്പം അതുകൊണ്ട് നമ്മൾ തൈകൾ മേടിക്കുകയാണെങ്കിലും മേടിച്ചിട്ട് വെക്കുകയാണെങ്കിലും ഇതേ അവസ്ഥയെ തന്നെ നമ്മൾ വെക്കുക. പെട്ടെന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം, കാരണം ഇതിന് ഇനിയും ചെയ്യാനുള്ളത് ഇതിൻ്റെ പോട്ട് മാറ്റുക എന്നുള്ളത്. ഈ പോട്ട് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു, കാരണം ഇത് നിറഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒരു വലിയ പോട്ടിലോട്ടാക്കി മാറ്റാൻ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിനെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കൂടുതൽ തൈകൾ ഉണ്ടാകുന്നത് ചിലപ്പം ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ ചില വേരിയേഷനൊക്കെ വരുമ്പം ചിലതിന് ഇഷ്ടം പോലെ തൈകളെ ഉണ്ടാകത്തുള്ളൂ, പൂക്കൾ ഉണ്ടാകത്തില്ല. അപ്പം തൈകളും പൂക്കളും വേണം, തൈകളും വേണം. തൈകൾക്ക് വലിപ്പം ഉണ്ടാക്കി ഇതൊരു പ്രായമായി കഴിഞ്ഞാലേ അടുത്ത കിക്കീസ് ഇവിടെ വരുള്ളൂ. ഉണ്ടോ, ഇത് ഇത്രയൊക്കെ ആയി ഇതൊരു പൂക്കാറായി വരുന്നുണ്ട്. ഈ പൂ വരുമ്പോഴത്തേന് അടുത്ത കിക്കിയും വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ തൈകളുടെ എൻ്റെ കിക്കീസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത പൂക്കളെ പറ്റിയാണ്. പൂക്കൾ നമ്മൾ സാധാരണ നമ്മൾ തൈ പ്ലാന്റുകൾ മേടിക്കുമ്പോൾ പൂക്കൾ കണ്ടുകൊണ്ടാണ് മേടിക്കുന്നത്. കാരണം പൂക്കൾ ഒരു പൂവില്ലെങ്കിലും വിരിഞ്ഞ് ഇരിക്കുന്ന ഈ ടൈപ്പുള്ള പ്ലാന്റുകൾ ആണ്
മേടിക്കാൻ ഏറ്റവും അനുയോജ്യം. കാരണം ഒരു പൂവുണ്ട്, അപ്പോൾ പൂവിൻ്റെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കി ഇനി ബാക്കി മൊട്ടുകൾ വരുന്നുണ്ട്, പൂ വിരിയാൻ സാധ്യതയുണ്ട്. അത് ധാരാളം കുറച്ച് നാളെ തന്നെ നമുക്ക് നിൽക്കും. അതേസമയം മുഴുവൻ വിരിഞ്ഞ പൂക്കൾ മേടിച്ചാൽ ആ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. അതേസമയം അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് ചേർന്ന് പോകത്തുമില്ല. കാരണം പൂ ഈ തൈകൾ മേടിക്കുമ്പം തൈകൾ വളർത്തുന്ന കാലാവസ്ഥയല്ലായിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലത്തെ കാലാവസ്ഥ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് പൂക്കളുള്ള തൈകൾ നമ്മൾ മേടിക്കുമ്പോൾ ആ തൈകളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ മൊട്ട് മേടിച്ചാലും മതി. തൈകളുടെ ഫോട്ടോ ഇന്ന പൂ ചെടിയാണ് ഇന്ന ചെടിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഇത് നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ കാലാവസ്ഥയെ നമ്മുടെ നമ്മൾ ഇത് വളർന്ന ആ കാലാവസ്ഥയായിട്ട് യോജിച്ച് കഴിയുമ്പോഴത്തേന് പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൂ ധാരാളം ധാരാളം നേരം നിൽക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളായിരിക്കും. അപ്പം വിരിഞ്ഞു കഴിഞ്ഞ പൂക്കൾ മേടിക്കുന്നതിനേക്കാളും വിരിയാൻ തുടങ്ങുന്ന പൂക്കൾ മേടിക്കുന്നതാണ് പൂക്കളുള്ള ചെടികൾ മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ മൊട്ടുകളുടെ എണ്ണം കൂടുന്ന മൊട്ടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൂക്കളുടെ വലുപ്പവും ചിലപ്പം കുറയാണ്. ചില ചില വെറൈറ്റിക്ക് മിക്കാറും വെറൈറ്റിക്ക് എങ്ങനെയാണ് എണ്ണം കൂടുമ്പോൾ വലിപ്പം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഓർത്ത് വേണം. പിന്നെ ഈ തൈകൾ മേടിക്കുന്നതിനെ പറ്റി വേറെ രണ്ടു മൂന്ന് കാര്യമോടെ പറയാനുള്ളത്, നമ്മൾ പൂക്കളോട് കൂടി തൈകൾ മേടിച്ചാൽ ഉദാഹരണമായിട്ട് ഈ തൈകൾ നമ്മൾ പൂ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഈ ചെടി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുടെ മീഡിയം നമ്മൾ മാറ്റുകയും ചെയ്യരുത്. ആ പൂ സീസൺ കഴിഞ്ഞാലേ നമ്മൾ ഈ ചെടി മാറ്റാവുള്ളൂ. അത് നമ്മൾ ഞാൻ ചെടി മേടിക്കുന്നവരോടൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒരു പൂവേ ഉള്ളെങ്കിലും രണ്ട് പൂവേ ഉള്ളെങ്കിലും ആ പൂവിൻ്റെ കഴിഞ്ഞിട്ടേ നമ്മൾ അതിൻ്റെ മീഡിയം മാറ്റുകയോ ഇതിന് റീപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ആ ആ ചെടിക്കും പ്രശ്നം വരും. കാരണം ഈ ചെടി പൂവാകുന്നതിന് ഇതിനൊത്തിരി എനർജി വേണം. അപ്പോൾ ഈ ഈ എനർജി ഇത് ഇതിനകത്ത് നിന്ന് ഇത് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഇലകളിൽ നിന്നൊക്കെ വലിച്ചെടുത്ത ഒരു ഒരു കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്. ആ കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ചെടിയേയും പൂക്കളെല്ലാം അത് ബാധിക്കും, അതിൻ്റെ വളർച്ചയും ബാധിക്കും. അപ്പം അതിനെ ഒന്നും ചെയ്യരുത്. ഈ ഈ പൂക്കളോടുള്ള ചെടികൾ പൂക്കളോട് കൂടിയ ചെടികൾ മേടിക്കുകയാണെങ്കിൽ ആ പൂവിൻ്റെ ഒരു 90% അതിൻ്റെ പൂ വിടർന്നതും അതിൻ്റെ ആ ആ സീസൺ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ചെടികൾ മേടിച്ച് വെക്കുമ്പോൾ ഈ അത് വളർന്ന കാലാവസ്ഥയുടെ അനുസരിച്ചൊരു കാലാവസ്ഥ നമ്മൾ കൊടുക്കണം. മൗണ്ടിങ് പ്രായോഗികമായ ഒരു പഠനമാണ് മൗണ്ടിങ് എന്നുള്ള പഠനം. മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ ആ ചെടിയെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ഒരു പ്രാക്ടീസാണ് ഈ മൗണ്ടിങ്. അപ്പം അതിന് അതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തടികൾ കല്ലുകൾ പിന്നെ ഇതുമായിട്ടുള്ള ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ചില വസ്തുക്കളിലേക്ക് നമ്മൾ അതിനെ വളർത്തി അതിലൂടെ വളർത്തിയെടുക്കുമ്പോൾ ചെടികൾക്കും അതിൻ്റെ ഒരു ഒരു ഭംഗി കൂടും, പിന്നെ വളർത്തുന്ന നമുക്കും അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും മൗണ്ടിങ് കൊണ്ടുള്ളത്. പല മൗണ്ടിങ് ഒരു കലയാണ്, അത് കുറച്ചുകൂടെ കലാകാരന്മാരായ ആൾക്കാർക്ക് നല്ല രീതിയിൽ അവർ മൗണ്ടിങ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഓർക്കിഡുകളും മറ്റ് ചെടികളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഓർക്കിഡുകളാണ്. ഓർക്കിഡുകൾ മൗണ്ട് ചെയ്താണ് മനോഹരം. ഓർക്കിഡുകൾ മൗണ്ട് ചെയ്താലാണ് ധാരാളം കാലം നിലനിൽക്കുന്നതും അതിന് നല്ല മാർക്കറ്റും ഉണ്ട്, മൗണ്ട് ചെയ്യുന്ന മാർക്കറ്റുണ്ട്. ഇത് ഞാൻ വെറുതെ മൗണ്ട് ചെയ്ത ഒരു തുളുമിനിയാണ്, അത് ചുമ്മാ ഒരു ഇതിലോട്ട് ബാമ്പു വേല ഞാൻ വെച്ചതാണ്. നല്ലപോലെ വളരുന്നുണ്ട്, രണ്ട് പൂവൊക്കെ ഉണ്ടായായിരുന്നു, അപ്പം നല്ല വളർച്ച വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഇച്ചിരി കുറച്ചുകൂടെ നമുക്ക് നല്ല മനോഹരമായിട്ട് എങ്ങനെ മൗണ്ട് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മൗണ്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമായ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഇതാണ്, ഈ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഒരു പീസ് തടിയോ ഇതുപോലുള്ള എന്തെങ്കിലും. ഇത് ഇതെനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്, ഒരു ഒരു തടിക്കഷ്ണമാണ്. കണ്ടക്കണ നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട് തടിക്കഷ്ണത്തിന്. അപ്പോൾ അതായത് നമ്മൾ എങ്ങനെയാണ് ഇതൊന്ന് മൗണ്ട് ചെയ്ത് ഈ കൂടുതൽ ഭംഗിയാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ രണ്ട് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കമ്പിയൊക്കെ കെട്ടിയാൽ ഒരു ഒരു കൊമ്പിൻ്റെ ഒക്കെ ഷേപ്പിന് വരും. അപ്പം സാധാരണ മൗണ്ട് ചെയ്യുമ്പം ഒരു പ്ലാന്റ് തന്നെ ഒരു പീസ് മൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. പലരും പല പീസുകൾ ഒരെണ്ണത്തെ മൗണ്ട് ചെയ്യാറുണ്ട്. അതുപോലെ തടി നല്ല നീളമുള്ള വല്ല നല്ല ഇത് ഒത്തിരി പ്രായം ചെന്ന നല്ല വിള്ളലൊക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു തടിയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഓരോ ചെറിയ പീസൊക്കെ ആകുമ്പം
ഒരു ഐറ്റം തന്നെ മൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മൗണ്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള മൗണ്ട് ചെയ്യാനുള്ള പ്രതലം വേണം, മൗണ്ട് ചെയ്യാനുള്ള പീസ് വേണം. അതാണ് ഈ വുഡ് പീസാണ്, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇത് മോസ് ഗ്രാസ്, മോസ് ഗ്രാസ് നല്ലതാണ്. ചകിരിച്ചോറ് നല്ലതാണ്, ഞാൻ സാധാരണ മോസ് ഗ്രാസ്സാണ് ഉപയോഗിക്കുന്നത്. ഈ മോസ് ഗ്രാസ് ഉണ്ടെങ്കിൽ മോസ് ഗ്രാസ് വെള്ളത്തിലൊന്ന് കുത്തെടുക്കുവാണെങ്കിൽ നല്ലതാണ്, കുത്തെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മോസ് ഗ്രാസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്യാനുള്ള പീസ് വേണം. പിന്നെ ഈ കമ്പി, നൂൽക്കമ്പി വേണം. ഇവരെ കമ്പി, കമ്പിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കമ്പി വേണം. അത് ഈ അലൂമിനിയം കമ്പികൾ, ഈ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ ഇങ്ങനെ കമ്പികൾ കിട്ടും, ഇതുപോലുള്ള അലൂമിനിയം ടൈപ്പ് കമ്പികൾ. ഇതാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പം ഇനി നമ്മളിത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഷേപ്പ് നോക്കുക. ഷേപ്പ് നോക്കിയാൽ നമുക്കറിയാം ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ തൂക്കിയിടുന്നത്. അപ്പം ചെടികൾ മുകളിലോട്ടായിരിക്കണം അല്ലേ, സൈഡിലോട്ട് വളരുന്ന ചെടികളെക്കാളും നല്ലത് മുകളിലോട്ട് വളരുന്ന ചെടികളായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതിപ്പം അധികം വേണ്ട, ഒരു മൂന്ന് സ്ഥലത്ത് മാത്രം നമ്മൾ ഈ ചെടികൾ ഇട്ടാൽ മതി. അതിന് പറ്റിയ ചെടികൾ, അധികം വളർച്ചയില്ലാത്ത ചെടികൾ എന്നാൽ കുറ്റിച്ച് വളരുന്ന പടരുന്ന ചെടികളാണ് നമുക്ക് ഇതിന് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കുറ്റിച്ച് അതിന് പറ്റിയ ഒരു ചെടി ഞാൻ നോക്കിയിട്ട് ഇതാണ് ഈ തുളുമിനയാണ്. തുളുമിനയാകുമ്പം വലിയ പ്രശ്നമില്ലാതെ വളരും, അത് വലിയ പൊക്കം വെക്കത്തില്ല, സൈഡിലോട്ടേ വളരും, ഒരു പടരുകയേ ഉള്ളൂ. അപ്പം പടന്ന് കഴിയുമ്പം അത് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം ഇനി നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് തുളുമിനയുടെ ഒരു ചെറിയ ചെടിയാണ്. അത് വേറെ എവിടെയോ നിന്ന് വളർന്നതാണ്, ചട്ടിക്കകത്ത് നിന്ന് വളർന്നതാണ്. അപ്പം വേരൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കുക, ഒന്ന് വെള്ളത്തിൽ മുക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് ഇതെവിടെ വെക്കണം എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം, ചിന്തിക്കാം. ഇവിടെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് നമുക്കറിയാം, കണ്ടോ. ആദ്യ ഫ്രണ്ടിലോട്ട് വെക്കുക. നമ്മൾ കുറച്ച് ഇതിന് സപ്പോർട്ട് വേണം. ഇതിന് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ മോസ് ഗ്രാസ് ആണ് കൊടുക്കുന്നത്. അപ്പം അതിനകത്തൂടെ വേര് വന്നോളൂ. എന്നിട്ട് നമ്മൾ സിമ്പിളാണ്, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആകൃതിക്കനുസരിച്ച്, അതിൻ്റെ ആ നമ്മുടെ കലാബോധവും ആകൃതിയൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ പയ്യെ ഒന്ന് കെട്ടി അതിനെ ടൈറ്റ് ചെയ്യുക. വലിയ ടൈറ്റ് ചെയ്യേണ്ട, കാരണം ഇനി അത് വേര് അതിലോട്ട് വന്ന് പിടിക്കേണ്ടതാണ്. അപ്പം അത് വേര് വന്ന് അത് അറ്റാച്ച് ചെയ്യുന്നിടം വരെയുള്ള ഒരു ടൈറ്റ് നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് വലിയൊരു ടൈറ്റ് കാര്യമായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, അതിന് ചെക്ക രീതിയിൽ നമ്മളതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഇലകൾക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ നമ്മളിതിനെ ടൈറ്റ് ചെയ്ത് അത്രയും മതി. െ കെട്ടുന്നു. അപ്പം ഇത് നമ്മൾ മൗണ്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം. അത് ഇതൊരു തുളുമേന പൂവുണ്ടായതാണ്. അപ്പം നോക്കുക അതിനകത്ത് അതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കേടായതൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റിയിട്ട് വെള്ളത്തിൽ ഇലകളൊക്കെ ഒന്ന് കൊടുത്ത് മോശം ഇലകളൊക്കെ കളഞ്ഞ്, പിന്നെ ഇലകളിലൊക്കെ എന്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് കളഞ്ഞ് അത് ഭംഗിയാക്കി നമ്മൾ ഇതിനെ നമ്മൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം അല്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഇവിടെ നമ്മൾ ടൈറ്റ് ആക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് ആ വേര് ഇതിനകത്ത് ഇത് വേര് പറ്റി പിടിച്ച് അത് തന്നെ വളർന്നോളും. ആ വളർന്നിടം വരെ നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ നോക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയും കൂടെ എണ്ണം കൊടുക്കാം. ഇത് ഒരു തുളുമിനയാണ്. തുളുമിനയുടെ ഒരു പീസ് ഒരു നിസ്സാര കാര്യമേ ഉള്ളൂ. നമ്മൾ
ഈ ചെടിയെ നമ്മൾ മൗണ്ട് ചെയ്തു. ഇനി ഇനി നമ്മൾ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഫംഗിസൈഡാണ്, കാരണം ഈ ഇതിനകത്തൊക്കെ ഫംഗസ് കാണും ഈ തടിയിലൊക്കെ. നമ്മളൊരു ഫംഗിസൈഡ് നല്ല സ്പ്രേ കൊടുക്കണം. ഇത് നമ്മൾ തണലത്ത്, തണലുള്ളിടത്ത് ഒരു രണ്ടാഴ്ച നമ്മൾ തണലത്ത് കെട്ടിയിട്ട് വേണം നമ്മൾ ശരിക്ക് ശരിക്കുള്ള ഇതിലേക്ക് മാറ്റാൻ. അപ്പോൾ അതിന് വളച്ച വരും. പിന്നെ അതിലെ ഇതൊക്കെ ഇന്ന് ഇത് അപ്പോൾ ഇത് നമുക്കത് മനോഹരമാക്കിയെടുക്കാം. കാരണം ഇതിൻ്റെ ഈ ആകൃതിയൊന്നും നഷ്ടപ്പെടുത്താതെ ഇതിൻ്റെ ഈ ഫോസിൽ അത് എല്ലാം അത് തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ആഴ്ചത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ആകാംക്ഷയാണ് എന്നെ ഇത് ക്ലാസ്, സമയക്കുറവുണ്ടെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനിടയ്ക്ക് വെച്ചാണ് ഈ ക്ലാസ്സൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അഭിപ്രായം വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഉണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട് ക്ലാസ് പോകത്തുള്ളൂ. കാരണം ഇത് ഞാൻ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ എൻ്റെ ഒരു സർവീസാണ്. അപ്പോൾ സർവീസ് ആകുമ്പം എനിക്ക് ഇല്ലാത്ത സമയം കണ്ടുപിടിച്ച് ഞാനാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും പ്രതികരിക്കുക. പിന്നെ ഇതുപോലെയൊക്കെ ചെയ്ത നിങ്ങൾ ഐറ്റമൊക്കെ നിങ്ങൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇത് ഇതുപോലെ നല്ല കലാവിരുദ്ധമുള്ള കലാബോധമുള്ള ആൾക്കാർക്ക് ഒത്തിരി മനോഹരമായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുക, ചെയ്യാത്തവർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഈ ആഴ്ച നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു ഒരു അന്യോന്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഈ ആഴ്ച കണ്ട എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച നമുക്ക് പുതിയ ചെടികളുടെ പരിചരണത്തിൻ്റെ ഭാഗങ്ങളും ഇനങ്ങളും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.